സന്മാർഗം സ്വീകരിക്കുന്നവനാണ് മുസ്ലിം. ദുർമാർഗം സ്വീകരിക്കുന്നവൻ മുസ്ലിമിന്റെ പാതയിൽ അല്ല. നല്ല മഴ പെയ്ത ഒരു ദിവസം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ ധാന്യം വിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയും കൂടിയാണ്. ഭരണീയരായ ജനങ്ങൾക്ക് നീതിയും മനസ്സിന് വിശ്വാസവും സമാധാനവും ലഭ്യമാക്കുക എന്നത് അഴിമതിയിൽ നിന്നും അനീതിയിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്തി സർവ്വ ജനങ്ങൾക്കും ഉപകാരം ചെയ്യുക എന്നത് ഭരണാധികാരിയുടെ കടപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാന്യം വിൽക്കുന്ന മനുഷ്യന്റെ സമീപത്ത് ചെന്ന് അവിടെയുള്ള ധാന്യത്തിന്റെ ഉള്ളിലേക്ക് കൈ ഉള്ളിലേക്ക് കടത്തി ചോടെ നിന്ന് കുറച്ച് ധാന്യം വാരിയെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ആ ധാന്യം നനഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഈ നനഞ്ഞത് ഇങ്ങനെ വിൽക്കുന്ന ആളുകൾക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തപ്പം നനഞ്ഞു പോയതാണ്. സ്വാഭാവികമാണ്, മഴ പെയ്താൽ നനയും. മഴ പെയ്തപ്പം നനഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നാൽ പിന്നെ നനഞ്ഞത് നീ അടിയിലിട്ടിട്ട് ഉണങ്ങിയത് മേലിട്ട് വെക്കാൻ എന്താ കാരണം? നീ അങ്ങനെയാണെങ്കിൽ നനഞ്ഞത് ജനങ്ങളൊക്കെ കാണുന്ന രൂപത്തിൽ നനഞ്ഞത് കാണിച്ചു വെക്കണ്ടേ? പിന്നെ നനഞ്ഞത് അടിയിലിട്ടിട്ട് മേലെ ഉണങ്ങിയത് വെച്ചിട്ട് ആളുകളെ ചതിക്കാൻ പാടുണ്ടോ? ഇപ്പോഴുണ്ട് ചില പച്ചക്കറിയും അതിലെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ചില ആളുകൾ മുന്നിൽ ഇങ്ങനെ വിലക്ക് തിരിച്ചു വെച്ച് കണ്ടാ നല്ല സാധനം വാങ്ങി പെറുക്കത്തിയൊക്കെ തീർത്തും കേട്. അങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്നാ. അദ്ദേഹത്തെ ഈ ചെയ്ത അഴിമതി, ഈ ചെയ്ത അനീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഇഷ്ടപ്പെട്ടില്ല. പണം കിട്ടുമെന്ന് വിചാരിച്ചൊന്നും ചെയ്യല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. എന്താണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് എവിടെയും നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്താണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരതയില്ല, തീവ്രവാദമില്ല, അക്രമമില്ല, അനീതിയില്ല. ഒരാളെയും നോവിക്കാൻ പാടില്ല, ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ ദാവത്ത്, ഇസ്ലാമിന്റെ പ്രബോധനം പൂർവകാലത്തുള്ള മഹാന്മാർ നിർവഹിച്ചു. അവർ നിർവഹിച്ചത് കേവലം പ്രസംഗങ്ങളിലൂടെയല്ല, എഴുത്തുകളിലൂടെയല്ല, ജീവിതത്തിലൂടെയാണ്. അവരുടെ ജീവിതം കണ്ട ആളുകൾ സന്മാർഗത്തിലേക്ക് വരും. അവരുടെ ജീവിതം കണ്ടാൽ ജനങ്ങൾ ആകൃഷ്ടരാകും. ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തോടും അവരുടെ പ്രസ്ഥാനത്തോടും അവരാശയത്തോടും മതിപ്പ് തോന്നും. അതാണ് മുൻഗാമികളായ മഹാന്മാരുടെ ജീവിതം. ആ ജീവിതം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത്, മഹാന്മാരുടെ ജീവിതം. ആ മഹാന്മാർ ഇവിടെ കാണിച്ച സന്മാർഗം, ആ സന്മാർഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതിനെന്തു വേണം? ആ സന്മാർഗത്തിന്റെ വഴി സമൂഹത്തിന് ഉത്ബോധിപ്പിക്കുകയും സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം കേന്ദ്രങ്ങൾ വേണം. അങ്ങനെയുള്ള ഒരു ചെറിയ കേന്ദ്രമാണ് മർക്കസുൽ ഹുദ എന്ന പേരിൽ നാം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അത് കബൂൽ ചെയ്യട്ടെ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എനിക്ക് മട്ടന്നൂരിനടുക്കൽ ഒരു 8 മണിക്ക് എത്തണം, നാളല്ല ഇന്ന്. അതേസമയത്ത് ഇവിടെ ഒരു പരിപാടി, വാണിമേലൊരു പരിപാടി, അതുപോലെ താനക്കോട്ടൂരിലൊരു പരിപാടി, ഇതൊക്കെ അസറിന്റെ ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഒക്കെ നമ്മുടെ സജീവ പ്രവർത്തകന്മാരും വളരെയേറെ സഹായിക്കുകയും ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിങ്ങളൊക്കെ നാട്ടുകാരല്ലേ, അതുകൊണ്ട് വന്ന് എല്ലാരോടും ദ്വാരക്കാൻ പറഞ്ഞിട്ട് പോകണം എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നതാണ്. ഇൻഷാ അല്ലാഹ്
മഹാനായ ഉസ്താദ് അവർ വാണിമേലിൽ പ്രസംഗം തീർന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ എത്തും. അപ്പൊ നിങ്ങൾക്ക് നല്ല അതൊക്കെ കേൾക്കാൻ ഒരു ഒരുപാട് ചാൻസ് ഉണ്ട്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു, മഹാനവർക്ക് ഹാത്തമുൽ അസം അൽ അസം എന്ന് പേരിട്ടു. അസം എന്ന് പേരിട്ടാൻ എന്താണ് കാരണം? അസം എന്ന് പറഞ്ഞാൽ ചെവിട് കെട്ടുകൂടാത്ത ആള് എന്നാണ് അതിന്റെ അർത്ഥം. മഹാനവർക്ക് ചെവിട്ടിന് കേൾവിക്കുറവൊന്നുമില്ല, നന്നായിട്ട് ചെവി കേൾക്കും. പിന്നെ എന്തുകൊണ്ടാണ് മൂപ്പർക്ക് ഹാത്തമുൽ അസം എന്ന് പേരിട്ടിയത്? അത് ഒരു സ്ത്രീയുടെ മനസ്സിന് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടാണ്. ആ സ്ത്രീ മഹാനവറുകളോട് എന്തോ ഒന്ന് മസല ചോദിക്കാനോ ദ്വാരപ്പിക്കാനോ എന്തോ ആവശ്യത്തിന് വന്നതാ. വന്നപ്പോ ആ സ്ത്രീ സംസാരിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കേട്ടാൽ നാണം തോന്നുന്ന ഒരു ശബ്ദം പുറത്തു വന്നുപോയി. അപ്പൊ ഈ സ്ത്രീക്ക് വല്ലാത്ത വിഷമം, ഈ ഇദ്ദേഹത്തിന്റെ മുന്നിൽ എന്നിൽ നിന്നൊരു ശബ്ദം വന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ മഹാനവറുകൾക്ക് ഈ സ്ത്രീക്ക് നാണക്കേടാകുന്നുണ്ട്, ബുദ്ധിമുട്ടാകുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ മഹാൻ പറഞ്ഞു, ഉറക്കെ പറയണം എന്നാലേ കേൾക്കൂന്ന്. അപ്പൊ ഈ സ്ത്രീക്ക് തോന്നി, അത് മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല, ആ എന്റെ ശരീരത്തിന് പുറത്തു പോയ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നല്ലേ മനസ്സിലാകുന്നത്, ഉറക്കെ പറയണം. അപ്പൊ ആ സ്ത്രീക്ക് മനസ്സിന് വിഷമമില്ലാതെയായി. ആ സ്ത്രീയുടെ മനസ്സിന് വിഷമമില്ലാതിരിക്കാൻ ആ സ്ത്രീ മരണപ്പെടുന്നത് വരെ മഹാനവറുകൾ ചെവിട് കേൾക്കൂടാത്ത ആളെ പോലെ അഭിനയിച്ചു, ചെവിട് കേൾക്കാത്ത പോലെ ജീവിതം കൊണ്ടുപോയി. അതുകൊണ്ടാണ് അൽ അസം, ചെവിട് കേട്ടുകൂടാത്ത ആള് എന്ന് പേര് വന്നത്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും, മഹാന്മാരുടെ സൂക്ഷ്മത, ആരെ മനസ്സും വേദനിപ്പിക്കരുത്, ഒരാൾക്കും മനസ്സിന് വിഷമമുണ്ടാക്കരുത്, അതാണ് മഹാന്മാരുടെ ജീവിതം. ആ ഹാത്തമുല്ല സമ്മതിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനെ ഒരു സ്ഥലത്ത് വെച്ച് ജനങ്ങൾ ഒരാൾ അങ്ങാടിയിലിട്ട് കശക്കുന്നത്, അപ്പൊ മനസ്സ് വിഷമിച്ചു. എന്താ സംഭവം ചോദിച്ചു. പൈസ തരാനുണ്ട്, പൈസ തരാത്തോണ്ടാണ്. അപ്പോൾ മഹാനൂറുകൾ നോക്കുമ്പോ ഈ കുട്ടിക്ക് മുതഅല്ലിമാണ്, കയ്യിൽ പൈസ ഇല്ല, എന്തോ കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ, അല്ലാതെ ഈ ബാല്യ പൈസക്ക് ടെലിഫോൺ വാങ്ങി കളിച്ചതല്ല, സൈക്കിൾ എടുത്ത് ഓടിയതല്ല, എന്തോ അത്യാവശ്യത്തിന് ചെറിയ പൈസ കടത്തിന് വാങ്ങിയതാണ്. കൊടുക്കാനില്ല ഈ കുട്ടിയുടെ കയ്യിൽ. മഹാനവറുകൾക്ക് വിഷമം തോന്നി, ചെറിയ സഹായം ചെയ്തൂടെ എന്ന് ചോദിച്ചു ഇയാളോ. അപ്പൊ ഇയാൾ സഹായത്തിന്റെ വർത്തമാനമൊന്നും എന്നോട് പറയണ്ട, പണം. അത് മഹാനവറുകളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടില്ല, ആ സമീപനം, ആ മുതലാളിയുടെ സമീപനം. ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരു മേത്തട്ടുണ്ട്, ശരീരത്തിലിട്ടൊരു തട്ടം. ആ തട്ടം എടുത്തിട്ട് നിലത്തൊരാറ്റ അടി കൊടുത്തു. നിലത്താ അടിച്ചത്, അയാൾ അടിച്ചിട്ടൊന്നുമില്ല, അയാൾ പൈസ കിട്ടാൻ ചോദിക്കല്ലേ, അയാളോട് വിഷയം പിടിച്ചാൽ പറ്റും. നിലത്തൊരാറ്റ അടി കൊടുത്തു. അപ്പൊ നിറയെ സ്വർണ്ണ നാണയം, നിനക്ക് എത്രയും കിട്ടാനുള്ള പെറുക്കിയെടുത്തോ, ഒരൊറ്റ ഒന്ന് കൂടുതൽ തൊടാൻ പാടില്ല. ഇയാള് പെറുക്കിയെടുത്ത് അവസാനം മൂപ്പർക്ക് കിട്ടാനുള്ള ഒക്കെ കിട്ടിയതിന് പിന്നെയും നാണയം കുറെ ബാക്കിയാണ്. മെല്ലെ കയ്യം കെട്ട് കൊണ്ടുപോകേണ്ട താമസം കയ്യം ഒടിഞ്ഞു പോയി, കൈ കുഴഞ്ഞു പോയി, മാപ്പ് പറഞ്ഞു, തൗബ ചെയ്തു. അത്ര വലിയ മഹാനാണ് ഹാത്തമുല്ല സമ്മതി അല്ലാഹു അൻഹു. മഹാനവറുകളുടെ സമീപത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു, ഞാൻ യാത്ര പോവാണ്, എനിക്കൊരു ഉപദേശം വേണം. ഹാത്തമുല്ല സമ്മതി അല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ കുന്ത തത്ലുബു നാസിറൻ ഫഹസ്ബുക അല്ലാഹ്, നിനക്ക് സഹായിയാണോ ആവശ്യം, എന്നാൽ നിനക്ക് അല്ലാഹു മതി, ലോകത്ത് ആര് മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അത് ധനികനാകട്ടെ, പണക്കാരനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ഭരണാധികാരിയാകട്ടെ, പോലീസാകട്ടെ, കോടതിയാകട്ടെ, യന്ത്രമാകട്ടെ, തന്ത്രമാകട്ടെ, ലോകത്ത് ഏത് സഹായം ആരിൽ നിന്ന് കിട്ടുകയാണെങ്കിലും ഇനി മലക്കുകൾ മുഖേനയോ അമ്പിയാക്കൾ മുഖേന മുഅ്ജിസത്ത് മുഖേനയോ ഔലിയാക്കളുടെ കറാമത്ത് മുഖേനയോ ഏത് വ്യക്തി മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്, അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല, അവൻ തീരുമാനിച്ചത് ആർക്കും മറികടക്കാൻ സാധ്യവുമല്ല.
അവൻ കൊടുക്കുന്നത് തടയാൻ കഴിയില്ല, അവൻ തടഞ്ഞത് കൊടുക്കാൻ കഴിയില്ല. വമൻ നസ്റു ഇല്ലാ മിൻ അൻദില്ലാഹിൽ അസീസിൽ ഹകീം. സർവ സഹായങ്ങളും അല്ലാഹുവിങ്കൽ നിന്നാണ്. അതുകൊണ്ട് പറഞ്ഞു, നീ സഹായിയാണ് തേടുന്നതെങ്കിൽ ഫേസ്ബുക്ക് അല്ലാഹു നിനക്ക് മതി. ഇനി നിനക്ക് നീ യാത്ര പോകല്ലേ, നിന്റെ കൂടെ ആള് വേണമെന്നാണ് നീ ആവശ്യപ്പെടുന്നതെങ്കിൽ നീ എവിടെ പോയാലും എവിടെ പോയില്ലെങ്കിലും നീ എത്ര രഹസ്യമായ റൂമിലിരുന്നാലും പരസ്യമായ സ്റ്റേജിലായിരുന്നാലും അവിടെയെല്ലാം നിന്റെ കൂടെ മഹാന്മാരായ മലക്കുകളുണ്ട്, നിന്റെ വിഷയങ്ങൾ റിക്കാർഡാക്കുന്ന മലക്കുകളുണ്ട്, നിന്റെ കൂടെ തന്നെ ജീവിക്കാനാ മലക്കുകൾ മതി. നിന്റെ രഹസ്യവും പരസ്യവും അവർ റിക്കാർഡാക്കുന്നു എന്ന ബോധത്തോടെ നീങ്ങിക്കോ. മൂന്നാമതായി, വൈകുന്തത്തുലുബു അനീസൻ, നിനക്ക് സമയം നഷ്ടപ്പെടാതെ നല്ല നിലക്ക് സമയം കഴിയണം എന്ന് ഉദ്ദേശിക്കുന്നു. നിനക്ക് മടുപ്പില്ലാതെ വിഷമമില്ലാതെ ബോറടിക്കാതെ പോകണമെങ്കിൽ ഫഹസ്ബുക്കൽ ഖുർആൻ, എത്ര ഓതിയാലും കേട്ടാലും പഠിച്ചാലും മതി വരാത്ത വല്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ ഖുർആനില്ലേ, ആ ഖുർആൻ നിനക്ക് മതി. സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട, പരമാവധി ഖുർആൻ ഓതിക്കോ, ഖുർആനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടോ. ഇനി നിനക്കൊരു ഡ്യൂട്ടി വേണം, ജോലി വേണമെന്നാണെങ്കിൽ ഓ മനുഷ്യ, ഫഹസ്ബുക്കൽ ഇബാദ, നിന്നെ അല്ലാഹു തആല പടച്ചത് അല്ലാഹുക്ക് ഇബാദത്ത് എടുക്കാനാണ്. ഇബാദത്ത് എടുക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കണം. അതുകൊണ്ട് ആ ജീവിതത്തിന് വേണ്ടി നീ തൊഴിലെടുക്കുന്നതും കൃഷി ചെയ്യുന്നതും ബിസിനസ് നടത്തുന്നതും പഠിക്കുന്നതും ഒക്കെ അനുവദിച്ചത് നിനക്കിവിടെ ജീവിക്കാനാണ്. ജീവിക്കുന്നത് പടച്ച റബ്ബിന് ഇബാദത്ത് എടുക്കാനാണ്, റബ്ബിനെ ആരാധിക്കാനാണ്. അതുകൊണ്ട് നിനക്ക് ഡ്യൂട്ടിയാണോ വേണ്ടത്? ഫഹസ്ബുക്കൽ ഇബാദ, നിനക്ക് ഇബാദത്ത് മതി, ഡ്യൂട്ടിയായി ഇബാദത്ത് മതി. സുഹൃത്തുക്കളെ, റജബും ശബാനും റമദാനും ഒക്കെ ഇബാദത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ട മാസങ്ങൾ ദിവസങ്ങളാണ്. റബ്ബതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന്റെ ശേഷം അവിടുന്ന് പറഞ്ഞു, വൈകുന്തത്തുലുബുൽ ഇബ്റത, നിനക്ക് പാഠം ഉൾക്കൊള്ളാൻ നിനക്ക് പാഠമാണ് ആവശ്യമെങ്കിൽ, നിനക്ക് വല്ലതും കണ്ടുപഠിക്കണമെന്നാണെങ്കിൽ നിനക്ക് പാഠമാണ് ആവശ്യമെങ്കിൽ, ഫഹസ്ബുക ദുന്യാവ് നിനക്ക് മതി, കണ്ടുപഠിക്കാനത് മതി. ഇന്ന് രാജാവായവൻ നാളെ ഒരുപക്ഷെ ജയിലിലാണ്, ഇന്നലെ ജയിലിലായവൻ ഇന്ന് ഒരുപക്ഷെ രാജാവാണ്, ഇന്നലെ പണക്കാരനായവൻ ഇന്ന് പാപ്പരാണ്, ഇന്നലെ പാപ്പരായവൻ ഇന്ന് വലിയ ധനികനാണ്, ഇന്നലെ നല്ല തുടിപ്പുള്ള ശരീരവും ആരോഗ്യവും യുവത്വവും ഉള്ളവൻ ഇന്ന് കിഴവനായി മുഖം ചുളിഞ്ഞിരിക്കുകയാണ്, മിനിഞ്ഞാന്നും ഇന്നലെയും വലിയ പോക്കിരിയായി നടന്നവൻ ഇന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ദുന്യാവിന്റെ സ്ഥിതി കണ്ടാൽ അറിയില്ലേ, പഠിക്കാൻ കഴിയില്ലേ? ദുന്യാവ് മതി, നിനക്ക് പാഠമായി ദുന്യാവ് മതി. ഇനി നിനക്കൊരു ഉപദേശം വേണം, ഒരു വഅദ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതാണ് നീ ആവശ്യപ്പെടുന്നതെങ്കിൽ, മോനെ ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, നിനക്ക് നിന്റെ കൂട്ടാളികളും നിന്റെ കൂടെ ജീവിച്ചവരും നിന്റെ നാട്ടുകാരും നിന്റെ കുടുംബങ്ങളും നിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരും പലരും മരിച്ചു പോയില്ലേ?
ആ മരണം നിനക്ക് വഴതായിട്ട് മതി. വഴത് എന്ന് പറയുന്നത് കുറെ നീട്ടിപ്പറയണമെന്നില്ല. ഒരു മരണം നടക്കുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ വഴതാണല്ലോ, ഉപദേശമാണല്ലോ. നിനക്കും ഇത് വരാൻ പോകുന്നു. ഡേറ്ററിയില്ല, ഒരുങ്ങി നിന്നോ. ഏറ്റവും വലിയ വാഗ് നിന്റെ കാലക്കാരി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നിനക്ക് ഞാൻ ഇപ്പറഞ്ഞതൊന്നും തലയിൽ കേറുന്നില്ലെങ്കിലോ സുഹൃത്തേ, ഫഹസ്ബുക ജഹന്നം, നിനക്ക് പടച്ച റബ്ബി വെച്ച ജഹന്നം എന്ന് പറയുന്നൊരു നരകമുണ്ട്. അത് ചിന്തിക്കാത്തവനാണ്, സൽക്കർമ്മിയാകാത്തവനാണ്, സന്മാർഗം പിന്തുടാത്തവനാണ്. ഫഹസ്ബുക ജഹന്നം, നിനക്കാ ജഹന്നം മതി. മഹാനായ ഹാത്തമുല്ല സമൃദ്ധി അല്ലാഹു എന്ന് പറഞ്ഞ ഈ ഉപദേശം സുഹൃത്തുക്കളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മളെല്ലാം മരിച്ചു പോകുന്നവരാണ്. ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയം കൈവരിച്ചവരാണ്. മർക്കസുൽ ഹുദ സന്മാർഗത്തിന്റെ കേന്ദ്രം, മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന, മരണത്തിനു വേണ്ടി ഒരുങ്ങാൻ പ്രേരിപ്പിക്കുന്ന, മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന, ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാന്ത്വന പ്രവർത്തനങ്ങളും ആശ്വാസ പ്രവർത്തനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും സഹനവും സൗഹാർദ്ദവും സഹകരണവും അത് മുന്നിൽ വെച്ചുകൊണ്ട് നീങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാണ് മർക്കസുൽ ഹുദ. അതിനേറ്റവും ആവശ്യമായതാണ് അറിവ്. ആ അറിവ് നേടിക്കൊടുക്കുക എന്നതും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇത് പുരോഗമിപ്പിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. ഇതിനും ഇതുപോലെ ഏതെല്ലാം സുന്നത്തു ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ, പള്ളികളുണ്ടോ, മദ്രസകളുണ്ടോ, ദീനീ പ്രവർത്തനങ്ങളുണ്ടോ, അതിനെ ഏതിന് സഹായിക്കുന്നവരെയും അല്ലാഹു തആല സഹായിക്കുകയും അല്ലാഹു അവരെയും നമ്മെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട്. നമ്മുടെ സി പി കുഞ്ഞമ്മദ് ഹാജി, അദ്ദേഹം ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി പോയതാണ്. എന്നെ വിളിച്ചു, ഞാൻ പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ബാപ്പക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബാപ്പക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഹാരിസിന്റെ ഉമ്മ ബാപ്പക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. നമ്മുടെ ഇവിടെ തന്നെ ബന്ധപ്പെട്ട പല ആളുകളും, എന്റെ പരിചയക്കാർ തന്നെ പലരും മരിച്ചുപോയവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ആഖിറത്തെ കുറിച്ചുള്ള ബോധത്തോടുകൂടി അനാവശ്യങ്ങളിലൊന്നും കടന്നു പോകാതെ ഖൈറായ ജീവിതം നയിക്കാൻ, തഖ്വയുള്ള ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽ-അഖില്ലാഉ യൗമൈദിൻ ബഅളുഹും ലിബഅളിൻ അദുവ്വു ഇല്ലൽ മുത്തഖീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സുഹൃത്തുക്കളെല്ലാം പരസ്പരം ശത്രുക്കളാണ് ഖിയാമനാളിൽ. സുഹൃത്തുക്കളെല്ലാം ഖിയാമനാളിൽ ശത്രുക്കളാണ് ഖിയാമനാളിൽ. ഇല്ലൽ മുത്തഖീൻ, അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും അല്ല വിരോധിച്ചത് ഒഴിക്കുകയും മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഒഴികെ, മുത്തഖീങ്ങൾ അവരുടെ സുഹൃത്തുക്കൾ ശത്രുക്കളല്ല. ഖിയാമനാളിൽ പരസ്പരം സഹായികളാണ്. അല്ലാത്ത മുഴുവൻ ആളുകളും സുഹൃത്തുക്കൾ ശത്രുക്കളായിരിക്കും എല്ലാവർക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കൾ മാത്രമേ നമുക്കുണ്ടാകാവൂ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, നല്ല കൂട്ടുകെട്ടായിരിക്കണം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ പാടില്ല. നമ്മളെ ലഹരിയിലേക്കോ മദ്യത്തിലേക്കോ കഞ്ചാവിലേക്കോ കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടുകൾ പാടില്ല. ചീത്ത പറയുക, തെറി പറയുക, കുറ്റം പറയുക, നിന്ദിക്കുക, അവമതിക്കുക, അത്തരത്തിലുള്ള ദുശ്ശീലങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും അള്ളാഹു വിരോധിച്ച് കൊഴിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളായി നാം ജീവിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് തരണം. റഹ്മാനെ, ഈ പരിപാടി ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന മഹത്തായ വാചകത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ധാരാളം ആളുകൾ സുഖമില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഞാനിവിടെ
വന്നപ്പോൾ നമ്മുടെ പുല്ലൂക്കര ഖാദി കുഞ്ഞമ്മദ് മുസ്ലിയാർ, ഞാൻ ചെറിയ മുതാലിമായിരുന്ന കാലത്ത് അദ്ദേഹം അതിന്റെയും മുമ്പേ അവിടെ ഖാദിയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കട്ടെ, പൂർണ്ണമായ ആരോഗ്യം നൽകട്ടെ. പുല്ലൂക്കരയിൽ ഞാൻ നേരത്തെ പോയിരുന്നു, നമ്മുടെ ബോസ് ഖാദർക്ക സുഖമില്ലാതെ ഈ വീട്ടിലുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിനും പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ രോഗമുള്ള എത്രയോ ആളുകൾ ഉണ്ട്. പടശ്രമേ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പുളിയാവിലുള്ള ഈ രോഗമായിട്ട് നേരത്തെ ഉസ്താദിന്റെ അടുത്ത് വെള്ളം മന്ത്രിപ്പിക്കാൻ വന്നു. അള്ളാഹുവെ, നീ അദ്ദേഹത്തിനും പൂർണ്ണമായ സലാമത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ, രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഒരു ചെറിയ കുട്ടിയെ ഇപ്പോൾ നമ്മുടെ ഇബ്രാഹിക്കന്റെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അള്ളാഹുവെ, ആ ചെറിയ കുട്ടിയുടെ രോഗം പരിപൂർണമായി നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ ചെറിയ മക്കൾക്ക്, യുവാക്കൾക്ക്, പ്രായമുള്ളവർക്ക്, സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക്, സാധുക്കളായ ഞങ്ങൾക്ക് ആർക്ക് എന്ത് രോഗമുണ്ടോ, ഷാഫിയായ നീ ശിഫ നൽകണേ അല്ലാ. ആരെയും രോഗത്തിൽ ബുദ്ധിമുട്ടിക്കരുതേ അല്ലാ. നമ്മുടെ നാദാപുരത്തിൽ കല്ലുവളപ്പിൽ കുഞ്ഞബ്ദുൽ ഹാജി നമ്മുടെ എല്ലാ സ്റ്റേജിലും ഉണ്ടാകുന്ന ആളാണ്. അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് മരിച്ചുപോയി. അതുപോലെ നമ്മുടെ ചീയൂർ സലാമിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അങ്ങനെ മരിച്ച വീട്ടിൽ തന്നെ ഇന്ന് എത്രയോ വീടുകൾ വിനീതരായി ഞാൻ പോയി. അള്ളാഹുവെ, മരിച്ചുപോയ എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. അവർ ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. നമ്മുടെ ഇതിന്റെ പണി കല്ലാച്ചേരി ഹുസൈൻ ഒരു കൊല്ലം കൊണ്ട് ഇതിന്റെ പണി തീർത്തു വന്നു എന്നുള്ള സന്തോഷം അറിയിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും, അദ്ദേഹം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖും നൽകണേ റഹ്മാനെ. അതുപോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ വീട് തരണം റഹ്മാനെ. ഹിദായത്തിന്റെ വഴിയിൽ ഈമാനോടെ ജീവിച്ച് അവസാനം عاقبت ننناك ننغل مريبك رم رحمانه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പല സ്റ്റേജിലും സിറാജുൽ ഹുദയിലെ ദിക്ര ഹൽക്ക എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാവല്ല, വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രി. അതുകൊണ്ട് ഈ കൊല്ലത്തെ, ഈ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി സിറാജുൽ ഹുദയുടെ ദിക്ര ഹൽക്കയാണ് ഇൻഷാഅല്ലാഹ്. ഷാബാൻ മാസത്തെ സംബന്ധിച്ചും റമദാനെ സംബന്ധിച്ചും ഒക്കെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അവിടെ വെച്ച് പറയാം. നിങ്ങൾ എല്ലാവരും ദിക്ര ഹൽക്കക്ക് വരണം എന്ന് പ്രത്യേകമായി ക്ഷണിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വളരെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കാന്ത